ഇപ്പോൾ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള ആഘോഷ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ജമ്മുകാശ്മീരിലെയും ഒപ്പം ഹരിയാനയിലെയും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നതിൽ വലിയ ചർച്ചകൾ നിലവിൽ ആവശ്യമില്ല. ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ 4 മണിയാകുമ്പോഴേക്കും രണ്ട് സംസ്ഥാനങ്ങളിലെയും കൃത്യമായ സീറ്റ് നില എങ്ങനെയാണ്? അനൂപ്, എന്തായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് ഹീറോകളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഫറൂഖ് അബ്ദുള്ള, 89 വയസ്സായി എന്ന് നമുക്കറിയാം. നാഷണൽ കോൺഫറൻസിന്റെ നേതാവാണ്, മുതിർന്ന നേതാവാണ്. ഫറൂഖ് അബ്ദുള്ളക്ക് ആശ്വസിക്കാം, വലിയ വിജയം തന്റെ പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ജമ്മുകാശ്മീരിൽ ഇപ്പോൾ 42 സീറ്റുകൾ നേടിക്കൊണ്ട് ജമ്മുകാശ്മീരിൽ വീണ്ടും നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ എത്തുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ആകെ 42 സീറ്റുകളിൽ ലീഡോ അല്ലെങ്കിൽ ജയമോ നേടാൻ ഇപ്പോൾ ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസിന് കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പിക്ക് 29 സീറ്റുകളിലാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കാൻ അവിടെ കഴിയുന്നത്. കോൺഗ്രസിന് 6 സീറ്റുണ്ട്. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ള ഒരു സഖ്യമാണ് മത്സരിച്ചത്. ഈ 3 പാർട്ടികൾക്കും കൂടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 49 സീറ്റുകളാണ് ആകെയുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 45 ആവശ്യം. ഇനി 5 പേരെ കൂടി നോമിനേറ്റ് ചെയ്താലും 48 എന്ന സംഖ്യയിലേക്ക് അത് മാറും. അപ്പോൾ 48 അംഗങ്ങൾ ഇപ്പോൾ ഈ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും 1 സീറ്റുള്ള സി പി എമ്മും ചേർന്നുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് അവിടെ എന്ന് പറയാം. അവിടെ ജമ്മുകാശ്മീരിൽ വലിയ വിജയം നേടിയിരിക്കുന്നത് നാഷണൽ കോൺഫറൻസാണ്. പക്ഷേ കോൺഗ്രസിന് 6 സീറ്റുകളെ കിട്ടിയുള്ളൂ. തീർച്ചയായും ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ കാശ്മീരിലും കാണുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നത് ജമ്മുവിലെ സീറ്റുകളിലാണ്. ആ സീറ്റുകളിൽ വലിയ കാര്യമായ വിജയം നേടാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സീറ്റുകളിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ജമ്മുകാശ്മീരിൽ ഈ 2 പാർട്ടികളും ചേർന്നുള്ള നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പിന്നീട് സി പി എമ്മും കൂടി ചേർന്നുള്ള ഒരു സർക്കാർ രൂപീകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സി പി എം സർക്കാരിൽ ചേരുമോ എന്നതറിയാനും നമുക്ക് കാത്തിരിക്കാം. പക്ഷേ 42 സീറ്റുകൾ ജമ്മുകാശ്മീരിൽ നേടുമ്പോൾ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 29 സീറ്റുകളിൽ ഇപ്പോൾ ജമ്മു മേഖലയിൽ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ 2-ാമത്തെ പാർട്ടിയായി സംസ്ഥാനത്ത് ബി ജെ പി മാറുന്നു. ബി ജെ പി ഇപ്പോൾ എന്തായാലും 27-ഉം 2-ഉം 2 ഇടത്ത് ഇപ്പോൾ ജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് 29 സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി അവിടെ ജമ്മുകാശ്മീരിൽ വിജയിച്ചുകൊണ്ട് അധികാരത്തിൽ 2-ാമത്തെ പാർട്ടിയായി മാറുകയാണ്. അതുകൊണ്ട് അധികാരത്തിൽ നിന്നും മാറി നിൽക്കാൻ വരുമെങ്കിലും വലിയ നേട്ടം ജമ്മു മേഖലയിലെങ്കിലും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. എന്തായാലും ജമ്മുകാശ്മീരിലെ സ്ഥിതി നോക്കിയാൽ ചെറിയ പാർട്ടികളെല്ലാം തന്നെ വലിയ കാര്യമായ നേട്ടമുണ്ടാക്കാതെ മാറി നിൽക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ജമാഅത്തെ ഇസ്ലാമി 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ 10 സീറ്റുകളിലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എഞ്ചിനീയർ റഷീദിൻ്റെ പാർട്ടി എ എ പി എന്ന പാർട്ടിയും പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്നാൽ എഞ്ചിനീയർ റഷീദിൻ്റെ പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിൽ നിന്ന് ജയിച്ചതാണ്. ആ മണ്ഡലത്തിൽ പോലും കാര്യമായ ഒരു നേട്ടം കൊയ്യാൻ യഥാർത്ഥത്തിൽ എഞ്ചിനീയർ റഷീദിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ആം ആദ്മി പാർട്ടി 1 സീറ്റിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. ഡോഡ സീറ്റിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിജയിച്ചിരിക്കുന്നത്. അത് ഒരു അപ്രതീക്ഷിത ജയമാണ് എന്ന് പറയാം. ഇൻഡിപെൻഡൻസിന് 7 സീറ്റുകളാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും തന്നെ ജയിച്ചിട്ടില്ല. അതേസമയം മറ്റ് ചില ചെറിയ പാർട്ടികളുടെ എല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ജമ്മു മേഖലയിലും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് 7 പേരുണ്ട്. അതിനാൽ മറ്റാരുടെയും പിന്തുണ വാങ്ങാതെ തന്നെ വേണമെങ്കിലൊരു സർക്കാർ ഇപ്പോൾ ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന് ഉണ്ടാക്കാം. അവർക്ക് 42+ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം കൂടെ നിർത്തിയാൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സംഖ്യ ആകും. അതുകൊണ്ട് മറ്റു പാർട്ടികൾ മേലുള്ള ആശ്രയത്വം കുറയും എന്നർത്ഥം. അങ്ങനെ വലിയ വിജയം ജമ്മുകാശ്മീരിൽ ആരാണ് നേടിയതെന്ന് ചോദിച്ചാൽ അത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉമർ അബ്ദുള്ള ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഇതിനകം തന്നെ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു. ഉമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉമർ അബ്ദുള്ള അധികാരത്തിലേക്ക് തിരികെ എത്തുന്നു. ആ പാർട്ടിയും വലിയൊരു തിരിച്ചുവരവ് ജമ്മുകാശ്മീരിൽ ഇപ്പോൾ നടത്തുകയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് ഒരു വിജയം ജമ്മുകാശ്മീരിൽ ഉണ്ടായി. പ്രത്യേകിച്ച് എൻ സിക്ക് ഉണ്ടായെങ്കിൽ